ഹലോ ചിൽഡ്രൻ ഡേ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യ അധ്യായമായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി അതിൽ പറയുന്ന അളവ് എന്ന് പറയുന്നത് ലെങ്താണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം മലയാളത്തിൽ. നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നതാണ് നിനക്ക് അവനേക്കാൾ നീളം കുറവാണ് എന്ന് പറയുന്നത്. എന്താണ് നീളത്തിന് നീളം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ്? അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പഴയകാലത്തെ ആളുകൾ അളന്നുകൊണ്ടിരുന്നത് അടിക്കണക്ക്, മുഴം അങ്ങനെയൊക്കെ ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് സ്കൂളിലെ കാലം തൊട്ട് തന്നെ സ്കെയിൽ നമ്മൾ കണ്ടു വളർന്നതാണ്. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകണം. അതുപയോഗിച്ചാണ് നമ്മൾ എന്ത് അളന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തുടക്കം 0-ൽ നിന്നായിരിക്കും, അവസാനിക്കുന്നത് 15 സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ എന്താണ് ആദ്യം സെൻറ്റിമീറ്റർ എന്ന് അറിയണം. ഈ 15 സെൻറ്റിമീറ്റർ ഉള്ള സ്കെയിലിനെ 1, 2, 3 അങ്ങനെ 15 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിൽ എഴുതിയിട്ടേക്കുന്നത് കാണാം, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 15 സെൻറ്റിമീറ്റർ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 15-ാമത്തെ വരെയായിരിക്കും എന്ത്? 15 സെൻറ്റിമീറ്റർ. ഈ 15 സെൻറ്റിമീറ്റർ ചേരുന്നതെന്ന് പറഞ്ഞാൽ 10 ചെറിയ വരകൾ ചേരുമ്പോഴാണ് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററാണ്. 1 സെൻറ്റിമീറ്ററിനെ ഇവിടെ 10 വിഭജിച്ചിരിക്കുന്നത് കാണാം. ആ 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഈ 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ സെൻറ്റിമീറ്റർ ചേർന്ന് വരുന്നതാണ്. 1 സെൻറ്റിമീറ്റർ പ്ലസ് അങ്ങനെ 15 വരെ ചേർന്ന് വരുന്നതാണ് എന്ത്? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ആ 1 സെൻറ്റിമീറ്ററിനെ വിഭജിച്ചിരിക്കുകയാണ് 10 വീണ്ടും. അതിനെ പറയുന്ന പേരാണ് 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഈ 15 സെൻറ്റിമീറ്റർ ഉള്ള സ്കെയിൽ വെച്ച് അളക്കാൻ കഴിയാത്ത അളവുകൾ നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചാണ്. മീറ്റർ സ്കെയിലിന് 100 സെൻറ്റിമീറ്റർ നീളം വരും. 100 സെൻറ്റിമീറ്ററിനെ വീണ്ടും വിഭജിച്ചിരിക്കുന്നു. 1 മുതൽ 100 വരെയായിട്ട് വീണ്ടും വിഭജിച്ചിരിക്കുന്നു. അവയ്ക്കിടയിലും ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആയിരിക്കും. 10 മില്ലിമീറ്റർ ആയിരിക്കും. ഈ 100 സെൻറ്റിമീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 1 മീറ്ററിന് തുല്യമാണ്. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന പ്രതീകം എം ആണ്. സ്മോൾ ലെറ്റർ എം എന്ന അക്ഷരം ഉപയോഗിച്ചാണ് മീറ്റർ എന്ന അളവിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നീളം അളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സ്കെയിൽ വെക്കുന്നത് ഇതേ രീതിയിലാണ്. ശരിയായ രീതി എന്ന് പറയുന്നത് ഇതേ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നതാണ്. ഇങ്ങനെ ചരിഞ്ഞ് സ്കെയിൽ വെച്ച് അളക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് കൃത്യമായി അറിയാൻ സാധിക്കുകയില്ല. എപ്പോഴും നമ്മൾ അളക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ശരിയായ രീതിയിലായിരിക്കണം അളക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അളക്കുമ്പോൾ അളവ് കൃത്യമായി അറിയാൻ നോക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ആ ഒബ്ജക്റ്റിന് നേരെ നിന്ന് വേണം നമ്മൾ നോക്കാൻ. ചരിഞ്ഞ് നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് കറക്റ്റ് പൊസിഷനിൽ നിന്നും ഇങ്ങോട്ട് അല്പം മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പുറത്തെ വശത്ത് നോക്കുകയാണെന്നെങ്കിൽ അത് ഒബ്ജക്റ്റ് ഇതിനോട് അടുത്ത് ഇരിക്കുന്നതായിട്ടും തോന്നും. എല്ലായ്പ്പോഴും ഒബ്ജക്റ്റ് അളക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സ്ട്രെയിറ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ സ്ട്രെയിറ്റായിട്ട് നിന്ന് വേണം ഒരു അളവ് നമ്മൾ അളന്ന് എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പല പൊസിഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല അളവായിരിക്കും കിട്ടുക. നേരെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അളവ് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് സാധാരണ അറിയേണ്ട അളവെന്ന് പറഞ്ഞാൽ അടുത്തത് തിക്നെസ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കണം. അത് നമ്മളെ കൊണ്ട് കഴിയാതെ വരും. കാരണം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഒരിക്കലും ഒരു പേപ്പറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കെട്ട് പേപ്പർ, ചിലപ്പോൾ 100 or 200 വരുന്ന ഒരു ബണ്ടിലെടുത്ത് വെക്കും. ഒരു ടേബിളിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു 100 ബണ്ടിൽ ഉള്ള അല്ലെങ്കിൽ 200 ബണ്ടിലുള്ള ഒരു പേപ്പർ ഷീറ്റ് വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് 200 പേപ്പർ വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ കനം എത്രയുണ്ടെന്ന് അളന്ന് നോക്കണം. ആ സ്കെയിൽ ഉപയോഗിച്ച് നമ്മളിവിടെ അളക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കനം എന്ന് പറയുന്നത് ചിലപ്പോൾ 4 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററോ ആയിരിക്കും.
ഇപ്പോൾ നമ്മളെടുത്ത 200 പേപ്പർ എന്നിരിക്കെ അതിൻ്റെ കനം 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കാണണമെങ്കിൽ 4 ÷ 200. അപ്പോൾ ഈ 200-നെ 4-നെയും വീണ്ടും വിഭജിക്കുന്നു 50 കൊണ്ട്. 1/4 എന്ന് പറയുന്നത് 0.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.25 സെൻറ്റിമീറ്റർ ആണ്. പിന്നീട് നമ്മൾ പറയുന്നത് ഒരു വളഞ്ഞ വരയുടെയോ അല്ലെങ്കിൽ വളഞ്ഞ ഒരു കമ്പിയുടെയോ നീളം നമുക്ക് അളക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു വളഞ്ഞൊരു കമ്പി കിടക്കുക. അപ്പോൾ അതിൻ്റെ നീളം നമുക്ക് എടുക്കണമെങ്കിൽ ഒരു നൂലുപയോഗിച്ച് ഈ എ എന്ന് പറയുന്ന പോർഷൻ മുതൽ ഈ ബി എന്ന് പോർഷൻ വരെ ഈ നൂലുപയോഗിച്ച് നൂല് ഇതിൻ്റെ മുകളിലൂടെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ആ ആകെ നൂലിൻ്റെ നീളം അളക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ആ എ മുതൽ ബി വരെയുള്ള നീളം കിട്ടും. അതായിരിക്കും ഈ വളഞ്ഞ കമ്പിയുടെ അല്ലെങ്കിൽ വരയുടെ നീളം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ബോളിൻ്റെ തിക്നെസ് അളക്കണം. ആ ബോളിൻ്റെ തിക്നെസ് അളക്കാൻ വേണ്ടി രണ്ട് മരക്കഷ്ണങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്കിനിടയിൽ ബോളിനെ വെച്ചതിന് ശേഷം ഇതേപോലെ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കും. എപ്പോഴും സ്കെയിൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ ഒരു പൂർണ്ണസംഖ്യയിൽ നിന്ന് വേണം അളക്കാൻ. പലരുടെയും സ്കെയിലിൽ ഈ 0 കാണത്തില്ല. അപ്പോൾ ഈ വുഡൻ ബ്ലോക്കിലോട് ചേർന്നിരിക്കുന്ന വര അത് 1 രണ്ടാമത്തെ വുഡൻ ബ്ലോക്കിൽ തട്ടിയിരിക്കുന്ന ഫസ്റ്റ് വര 6 ഇവയ്ക്കിടയിലെ ദൂരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ബോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. നീളത്തിൻ്റെ യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെങ്കിലും നമ്മൾ അതിലും ചെറുതായ യൂണിറ്റുകൾ നമ്മൾ വീണ്ടും അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ പലതും ഉപയോഗിക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും ഗ്രഹങ്ങളിലേക്കുള്ള നീളം അളക്കാൻ വേണ്ടി അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശവർഷമാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് പാഴ്സക് എന്ന് പറയും. ഒരു പാഴ്സക് എന്ന് പറയുന്നത് 3.26 പ്രകാശ വർഷം ആണ്. ഒരു പാഴ്സക് എന്ന് പറയുന്നത് 3.26 പ്രകാശ വർഷം ആണ്. പ്രകാശവർഷം എന്നത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം. അടുത്തതായി നമുക്ക് കുറച്ച് അളവുകളും അതിനെ മീറ്ററിലേക്ക് മാറ്റുന്നതും പഠിക്കാം. ഇവിടെ കുറച്ച് അളവുകളും അതിൻ്റെ മൂല്യം മീറ്ററിലേക്ക് മാറ്റിയതുമാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1000 എന്ന് പറയുമ്പോൾ 10³ മീറ്റർ. അടുത്തതായി പറയുന്ന 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ഉള്ളതിൽ നിന്ന് 1 എടുക്കുന്നു. അപ്പോൾ 100 ൽ 1, അപ്പോൾ 1/10⁻². അത് എന്ന് പറയുന്നത് താഴെ കിടക്കുന്ന 10 സ്ക്വയർ മുകളിലേക്ക് ചെല്ലുമ്പോൾ പവറിൽ മൈനസ് വരുന്നു. 10⁻²⁻²⁻ മീറ്റർ. അടുത്തതായി പറയുന്ന 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1/1000 ആണ്. 1/1000. അത് എന്ന് പറയുന്നത് 1/10³. നമ്മൾ നേരത്തെ ഇവിടെ എഴുതി 1000 എന്ന് പറയുന്നത് എന്താണ്? 10³ ആണ്. അപ്പോൾ 1/10³ എന്ന് പറയുന്നത് 10⁻³ ആണ്. അടുത്തത് പറയുന്ന 1 മൈക്രോമീറ്റർ. അത് 1/10⁻⁶ ആണ്. 1 ÷ 6 മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶. അപ്പോൾ 1/10⁻⁶. അതിനെ വീണ്ടും തിരിച്ചെഴുതുമ്പോഴേക്കും 10⁻⁶ മീറ്റർ എന്ന് പറഞ്ഞ് വരും. അടുത്തത് പറയുന്നത് 1 നാനോമീറ്റർ ആണ്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ വരും. ആണ്ടേ 1/1 വീണ്ടും 9 1/10⁹. അപ്പോൾ അതിൻ്റെ മൂല്യം മീറ്ററിലേക്ക് എഴുതുമ്പോൾ 10⁻⁹ മീറ്റർ എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്ന അളവാണ് മാസ് എന്ന് പറയും. മാസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അമ്മ പറയും വീട്ടിൽ നിന്ന് കടയിൽ പോയി പഞ്ചസാര മേടിച്ചുകൊണ്ട് വരാൻ. അതാ നമ്മൾ ഒരിക്കലും പറയുന്നത് എന്തിലായിരിക്കില്ല, അളവ് നീളത്തിലായിരിക്കില്ല, അവിടെ കിലോയിലായിരിക്കും പറയുന്നത്. 1 കിലോ പഞ്ചസാര എന്നായിരിക്കും പോയി പറയുന്നത്. അപ്പോൾ കിലോഗ്രാം നമ്മളെപ്പോഴും കേൾക്കുന്ന പരിചിതമായ മറ്റൊരളവാണ്
എന്ത് കിലോഗ്രാം എന്ന് പറയുന്നത്. ആദ്യം നമുക്കറിയേണ്ടത് മാസ് എന്താണെന്നാണ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ പറയുന്ന പേരാണ് മാസ് എന്ന് പറയുന്നത്. മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിലായിരിക്കും പറയുന്ന കിലോഗ്രാമിലായിരിക്കും പറയുക. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് kg ആയിരിക്കും. അപ്പോൾ മാസിൻ്റെ പ്രതീകം പറയുക kg എന്നായിരിക്കും. പിന്നീട് നമ്മൾ മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ അളവുകളാണ് മില്ലിഗ്രാം എന്ന് പറയുന്ന അളവ് നമ്മൾ ഉപയോഗിക്കും, ഗ്രാം എന്ന് പറയുന്ന അളവ് നമ്മൾ ഉപയോഗിക്കും, പിന്നെ ടെൺ എന്ന് പറയുന്ന അളവ് നമ്മൾ ഉപയോഗിക്കും, പിന്നെ ക്വിൻ്റൽ എന്ന് പറയുന്ന അളവ് നമ്മൾ ഉപയോഗിക്കും. അവയെ എങ്ങനെ ഈ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഈ അളവുകളാണ്. ഒരു മില്ലിഗ്രാം, ഒരു ഗ്രാം, ഒരു ക്വിൻ്റൽ, ഒരു ടെൺ, ഇവയെ കിലോഗ്രാമിലേക്ക് മാറ്റാനാണ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത്. ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁶ കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1001 ആണ്. ഒരു കിലോഗ്രാമിൻ്റെ 1001 ആയിരിക്കും എന്ത് ഒരു ഗ്രാം എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് 1⁻³ ആയിരിക്കും. അതിനെ കിലോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ 10⁻³ കിലോഗ്രാം എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കിട്ടി. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു ക്വിൻ്റലാണ്. ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോയ്ക്കാണ് നമ്മൾ പറയുന്നത് ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത്. 100 കിലോ എന്ന് പറയുമ്പോൾ 10⁻²⁺ കിലോഗ്രാം. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു ടെൺ എന്ന അളവിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ടെൺ എന്ന് പറയുന്നതാണ് 1000 കിലോ. 1000 കിലോ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആയിരിക്കും. എന്ത് 1000 കിലോ എന്ന് പറയുന്നത്. ഈ അളവുകളെ നമ്മൾ തിരിച്ച് കിലോഗ്രാമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻⁶ കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. ഒരു ക്വിൻ്റൽ എന്ന് പറയുന്നത് 10⁻²⁺ കിലോഗ്രാം ആണ്. ഒരു ടെൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം ആണ്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്ന അടിസ്ഥാന അളവെന്ന് പറഞ്ഞാൽ സമയം അഥവാ ടൈമാണ്. നമുക്കറിയാം സമയം, നമ്മൾ എപ്പോഴും സമയത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നോക്കുന്നത് ഒന്നുകിൽ ക്ലോക്കിലേക്കായിരിക്കും അല്ലെങ്കിൽ വാച്ചിലേക്കായിരിക്കും. അതിൽ നമുക്ക് കാണാം ഒരു വാച്ചിൽ 24 മണിക്കൂർ കാണിക്കും. പക്ഷേ അതിൽ കാണിച്ചിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 12 വരെ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. ഒരു വാച്ച് ഇങ്ങനെയായിരിക്കും വരുന്ന ഒരു വാച്ചിൻ്റെ ഘടന വരുന്നത്. ഇവിടെ 1-ൽ തുടങ്ങി 12-ൽ വന്നിരിക്കും. ഈ 12 കഴിയുമ്പോൾ വീണ്ടും അതിനെ കറങ്ങി വീണ്ടും എന്തിൽ ഇതുവഴി കറങ്ങി വീണ്ടും വന്ന് നിൽക്കുന്ന എവിടെ തന്നെയാണ് ഈ 12-ൽ തന്നെയായിരിക്കും കറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂർ അഥവാ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് ഒരു സോളാർ ദിനം അഥവാ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ നിഴലിൻ്റെ നീളം കുറയുന്നതും കൂടി വരുന്നതും. നിഴലിൻ്റെ നീളം ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഉച്ച സമയത്തായിരിക്കും. ഉച്ച സമയത്ത് സൂര്യൻ നമ്മളുടെ ഉച്ചയ്ക്ക് മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നിഴൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, നമുക്ക് കാണാൻ കഴിയത്തില്ല. താഴേക്കായിരിക്കും നിഴലിൻ്റെ പൊസിഷൻ പോകുന്നത്. അടുത്തതായി ഈ 24 മണിക്കൂറിനെ നമ്മൾ വീണ്ടും വിഭജിച്ചിരിക്കുന്നു. ഓരോ മണിക്കൂറുകൾ ചേർന്നാണ് എന്ത് 24 മണിക്കൂറായിട്ട് മാറുന്നത്. ഒരു മണിക്കൂറിനെ നമ്മൾ വീണ്ടും വിഭജിച്ചിരിക്കുന്നു. ആ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. അപ്പോൾ ഒരു മണിക്കൂറിനെ വീണ്ടും നമ്മൾ വിഭജിച്ചിരിക്കുന്നു എത്രയായി 60 മിനിറ്റായി. ഈ 60 മിനിറ്റിൽ വീണ്ടും ഒരു മിനിറ്റിനെ നമ്മൾ 60 സെക്കൻഡായി വിഭജിച്ചിരിക്കുന്നു. ഒരു മിനിറ്റിനെ 60 സെക്കൻഡായി വിഭജിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മൾ പറയുന്നത് ഒരു ദിവസമാണ്. ഒരു ദിവസം എന്ന് പറയുന്ന 24 മണിക്കൂർ ചേരുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ സെക്കൻഡിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 × 60 × 60 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 86400 സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 86400 സെക്കൻഡ് ആണ്. അപ്പോൾ ടൈമിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ടൈമിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ഈ ടൈമിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 3 അടിസ്ഥാന യൂണിറ്റുകളായിരുന്നു. 1 ലെങ്ത് എന്ന് പറഞ്ഞത്, 2 മാസ് എന്ന് പറഞ്ഞത്, 3 ടൈം എന്ന് പറഞ്ഞത്.
ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് മീറ്റർ ആയിരുന്നു, മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആയിരുന്നു, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നത്.